എൻട്രി ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ വലിയ തരത്തിലുള്ള ഒരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ സത്യത്തിൽ അവിടെ എന്തോ മാരാർക്കെതിരെ ഒരു യുദ്ധം തന്നെയാണെന്നൊക്കെ ഒരു രീതിയാണ് ഔട്ട് പുറത്തിരുന്നതാണ്. എന്തായാലും യഥാർത്ഥത്തിൽ പിന്നെ നമ്മളൊരു ഗെയിമറായിട്ടല്ല പോയത്, ചലഞ്ചറായിട്ടാണ്. അപ്പോൾ ഗെയിമറായിട്ട് പോയാൽ നമുക്ക് നമ്മുടെ കുറേ പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാൻ പറ്റും. ഇത് അവരെ കൊണ്ടുള്ള പെർഫോമൻസ് കാഴ്ചവെപ്പിക്കാൻ അവരെ ഉണർത്തുകയാണ് വേണ്ടത് ആക്ച്വലി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മാരാർ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. പിന്നെ മാരാരുടെ കളികൾ അവിടെ പലരും അറിയാതെ പോയതിനെ നമ്മളൊന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന സംഭവം. പിന്നെ മാരാരെ ചുറ്റിപ്പറ്റി ഒന്ന് രണ്ട് പേര് ഇങ്ങനെ എന്താണ് മാരാരെ ഓട്ടിൻ്റെ കൂടെ തന്നെ സൗഹൃദം നടിച്ച് നിന്ന് കയറുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ ശരിക്കും നല്ല കഴിവുള്ളവരാണ്. ഒരു പക്ഷേ അവർക്ക് കറക്റ്റ് കാര്യം മനസ്സിലായാൽ ഇനിയുള്ള എപ്പിസോഡുകൾ ഈ ഉറപ്പൊക്കെ കളഞ്ഞിട്ട്, കാരണം ഇപ്പം സത്യത്തിൽ ഞാൻ നോക്കിക്കണോ മാരാർക്കൊരു ശക്തനായ എതിരാളി അവിടെ ഇല്ല. മാരാരുമായിട്ട് സംസാരിച്ചാൽ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അടിച്ചാൽ സൗണ്ട് കേൾക്കത്തില്ല, ഇങ്ങനെ അടിച്ചാലേ സൗണ്ട് കേൾക്കത്തുള്ളൂ, അത് കറക്റ്റ് കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂമെൻ്റാണ്. അപ്പോൾ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ശരിക്കും ഫയറുള്ള കുറേ പേരുണ്ട്, അവരെ ഉറങ്ങിക്കിടക്കുകയാണ്. പിന്നെ ഷിജു എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ ലോകത്തറിയാൻ വയ്യുന്ന കാര്യങ്ങളില്ല. അദ്ദേഹം എന്താണ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കളിക്കുന്നത്, പക്ഷേ പുള്ളി സൗഹൃദത്തിനകത്ത് പെട്ടുപോയി. പക്ഷേ ഒരു മൂമെൻറ്റിൽ എനിക്ക് മനസ്സിലായി അത് പുള്ളിയുടെ ഒരു സ്ട്രാറ്റജിയാണെന്നുള്ളത്. യഥാർത്ഥ സൗഹൃദം പുള്ളിക്കില്ലെന്ന് മനസ്സിലായി. പക്ഷേ അദ്ദേഹം കാണിച്ചു കൊടുത്തു അവിടെ, അത് മനസ്സിലായെന്ന് അറിയുമ്പോൾ. പിന്നെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന വേറൊരു കക്ഷിയുണ്ട് പുള്ളി. പക്ഷേ കറക്റ്റ് പ്ലേസ്മെൻറ്റും കറക്റ്റ് ടൈമിലും എല്ലാ കാര്യങ്ങളുണ്ട്. ജുനൈസ് ഉള്ള പിന്നെ വിഷ്ണുവിനൊക്കെ ഉള്ളിൽ ഫയറുള്ളതാണ്. അപ്പം അവസാന സമയങ്ങളിൽ ഒരിത്തിരി ഉറക്കം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നിരുന്നു ഇപ്പോൾ ഉറങ്ങുകയാണെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഇപ്പം ഞാൻ തൽക്കാലം നിങ്ങൾ വന്നതുകൊണ്ട് പോകണമെന്ന് ഇപ്പോൾ ഉണം നല്ല ഈ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ഇപ്പം ഞാൻ നിങ്ങൾ പോയതിന് ശേഷം ഉണ്ടത് എത്തോ ഇപ്പോൾ ഉണന്ന വിചാരിക്കും നിങ്ങൾ വന്നോണ്ടോണം അങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഇനിയിപ്പോൾ സമയങ്ങൾ കൂടുതലില്ല, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇൻഡയറക്റ്റായിട്ട്.